ചൂടിലാണ്. അപ്പോൾ ഇത് ഞാൻ ഈ വ്ലോഗ് ചെയ്യാൻ കൂടി വരുന്ന കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇടയിട്ട് ശ്രദ്ധിക്കണേ, നമ്മുടെ ഉപ്പ ഓഫീസിൽ വന്ന ഉടൻ തന്നെ ചായ കുടിച്ചേ കുടിച്ചില്ല എന്ന മറ്റുള്ള ഓടിപ്പോണേ. ഞാൻ ചോദിക്കും എന്താ ഉപ്പ ഇത്ര തീർച്ചയായും ഇവിടെ നിൽക്കാൻ പറയും. ഇല്ല മോളെ, ഞാൻ പോണേന്ന്. നമ്മുടെ സ്ഥാനാർത്ഥി ഷെമീർ വളവത്തിനെ വിജയിപ്പിക്കണ്ടേ? പിന്നെ അതുമാത്രമല്ല, നമ്മുടെ വീട് റോഡ് സൈഡിലാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഓട്ടോറിക്ഷയിലും പലതരത്തിലുള്ള വണ്ടികളിലുമൊക്കെ നല്ല നല്ല പാലടി പാട്ടുകൾ കേട്ടും. പിന്നെ അത് കേട്ട് കേട്ട് എനിക്ക് ഇലക്ഷനോട് ഒരു താല്പര്യം വന്നു. പിന്നെ കൊടികളും സ്ഥാനാർത്ഥിമാരുടെ പോസ്റ്ററുകളും എല്ലാം ഇവിടെ കുറേ ബൂത്തുകളിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ബൂത്തിലാണ്, ഷെമീർ വളവത്തിൽ. അതാരാണോ എന്താണോ, പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇതാണ് ആറാം ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷെമീർ വളവത്തിൽ. ഞാൻ ഈ ആറാം ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് ഷെമീർ വളവത്തിൽ. ഞാൻ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആറാം ഡിവിഷനിൽ മത്സരരംഗത്ത്. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഇലക്ഷന് താല്പര്യം അങ്ങനെ കാണില്ല. പൊതുരംഗത്തിനേക്കാൾ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനോടാണ് താല്പര്യം. ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിയപ്പോൾ ഇതിലും രണ്ടിലും ഇല്ലാത്ത രീതിയിലാണ് കോളേജോ സ്കൂളോ ഇല്ലാതെ പുറത്തു നിന്നുള്ള എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ നാട്ടുകാരുടെയും ഒരു ജീവകാരുണ്യ പ്രവർത്തകനായപ്പോൾ ഇതിലേക്ക് വരാൻ പറ്റിയത്. നീണ്ട 20 വർഷത്തോളമായി ഞാൻ പൊതുരംഗത്ത് വന്നു. അവിടെ മറ്റുള്ള അധികാരമോ ഒന്നുമില്ല. ജീവകാരുണ്യ പ്രവർത്തനം പോലെ നാടുകളിലും നാട്ടിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നങ്ങൾക്കും അതിന് മുമ്പിലേക്ക് സമരപൗരങ്ങളുമായിട്ട് ഫ്രണ്ടിൽ വരാം. പ്രത്യേകിച്ച് ഈ പശ്ചിമകൊച്ചി എന്ന് പറയുമ്പോൾ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഇവിടെ നമ്മൾക്ക് കിട്ടേണ്ടതായുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. തൊഴിൽരഹിതരായ ചെറുപ്പക്കാർ കൂടുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, നമ്മളുടെ നിത്യ ജീവിതത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇതിനെതിരെല്ലാം പ്രതികരിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ നമ്മൾക്ക് TVയിലെല്ലാം കാണുന്ന രീതിയിൽ പ്രളയോ ഇതൊക്കെ നമ്മളെ നാട്ടിലും വരാൻ തുടങ്ങി. പ്രശ്നങ്ങളിപ്പോൾ കയറി ഇടപെടുന്നു. അതാണ് പൊതുരംഗത്ത് കൂടുതൽ ആളുകളുടെ ഇടയിൽ വരാൻ സാധിച്ചത്. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഈ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ ലക്ഷ്യങ്ങൾ പഠിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളിപ്പോ കഴിഞ്ഞ 25 വർഷമായിട്ട് LDFന്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡാണ്. പ്രത്യേകിച്ച് ഇപ്പോ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വന്നപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നൊരാൾ വിമതനായിട്ട് സ്ഥിരവും ഇവിടെ നിന്ന് ഈ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായിട്ട് ഇന്നു മുതലല്ല അന്നു മുതൽ ഇങ്ങനെ രംഗത്തുണ്ട്. അയാൾ ഇന്നും രംഗത്തുണ്ട്. അപ്പോൾ ഈ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെയെല്ലാം മറികടന്ന് ജനങ്ങളെന്നെ ജയിപ്പിച്ച ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നത് അവർക്ക് ആവശ്യപ്പെടുന്ന അവർക്ക് അവകാശപ്പെടുന്ന കുറെ കാര്യങ്ങൾ ഈ ഡിവിഷനിൽ കിട്ടാനുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം അറിവുശാല എന്ന് പറഞ്ഞ സംഭവം ഈ ഡിവിഷനിലുള്ളതാണ്. വർഷങ്ങളായിട്ട് അതിന് ഫണ്ടുകൾ പാസ്സായിട്ട് പോലും മുൻ കൗൺസിലർ അത് ചെയ്യാതെ ഇപ്പോഴും അത് നശിഞ്ഞു പോയിരിക്കും. അതിനെ ആദ്യമേ പുനർനിർമ്മാണം രീതിയിൽ അത് കൊണ്ടുവരിക. പിന്നെ ഒരു മാവേലി സ്റ്റോറുണ്ട്, അതിൻ്റെ പുനർനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരിക. ഇവിടെ ഒരു എന്താ പറഞ്ഞത് ആരോഗ്യ കേന്ദ്രം, നല്ലൊരു ആരോഗ്യ കേന്ദ്രം വാർഡിന് സമ്മാനിക്കുക. പിന്നെ നിത്യവും ഇവർ ബുദ്ധിമുട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് വെള്ളത്തിന്,
adinea nălă de idile, avem de mai multe de idile, băunere idra e coreană, avem de câte idile am bătut, avem Divisione, divisione, cari, nu-l-o, nu-l-o, mai, nu-l-o, 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 nu-l-o